സുഹൃത്തുക്കളെ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു സിനിമ കണ്ട് ഇറങ്ങിയ മാക്സിൻ കോർക്കി നിഴലുകളുടെ രാജ്യത്തിലേക്കാണ് താൻ അല്പനേരത്തേക്കെങ്കിലും പ്രവേശിച്ചത് എന്ന് ആ അനുഭവത്തെ രേഖപ്പെടുത്തുന്നുണ്ട് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിൽ നിന്ന് വെളിച്ചം കുറഞ്ഞതും അയഥാർത്ഥവുമായ ലോകത്തിലേക്ക് ഉള്ള ആ യാത്ര സോഷ്യലിസ്റ്റ് റിയലിസത്തിൻ്റെ എക്കാലത്തെയും ഉന്നത ശീർഷനായ പ്രയോക്താവിനെ അല്പമെങ്കിലും അന്താളിപ്പിച്ചു എന്ന് ചുരുക്കം അനധിവിദൂര ഭാവിയിൽ വെളിച്ചം കുറഞ്ഞ ഈ നിഴലുകൾ യാഥാർത്ഥ്യങ്ങളെ ബഹുദൂരം പിന്നിലാക്കി വെള്ളി വെളിച്ചം തോന്നുന്ന അതീത യാഥാർത്ഥ്യങ്ങളുടെ സാമ്രാജ്യമായി മാറും എന്ന് ഗോർഖി തീർച്ചയായും കരുതി കാണില്ല മനുഷ്യനും യാഥാർത്ഥ്യത്തിനുമിടയിൽ ആണ് മാധ്യമങ്ങളുടെ സ്ഥാനം എന്നാൽ തികച്ചും നിഷ്കളങ്കമായി മനുഷ്യ മനസ്സുകളിലേക്ക് സത്യത്തെ വിനിമയം ചെയ്യുന്നതിന് പകരം മാധ്യമം സത്യത്തെ വക്രീകരിക്കുന്നു ഈ വക്രീകരണം പല തലങ്ങളിലായി നടക്കുന്നൊരു പ്രക്രിയയാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാധ്യമങ്ങളിൽ മാത്രമായി ചാർത്തുന്നതും തികഞ്ഞ ലഘൂകരണമായി പോകും മുതലാളിത്തത്തിൻ്റെ നിരവധി പ്രത്യയശാസ്ത്ര ഉപകരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ മാധ്യമങ്ങൾ അർപ്പിതമായ ധർമ്മം നിറവേറ്റി മൂലധന താൽപ്പര്യങ്ങളുടെ സംസ്ഥാപനത്തിനും തുടർച്ചയ്ക്കും കളമൊരുക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആധിപത്യമുള്ള വ്യവസ്ഥിതിയുടെ എതിർസ്ഥാനത്ത് സ്വയം സ്ഥാനപ്പെടുത്തി തികഞ്ഞ ജാഗ്രതയോടെ നിലയിരുത്തു നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമേ മൂലധന താൽപ്പര്യങ്ങളുടെ ധൃതരാഷ്ട്രാലിംഗനത്തിൽ നിന്നും കുതിറി മാറാൻ പറ്റൂ എന്ന് ചുരുക്കം സിനിമയിൽ നിന്നും ടെലിവിഷനിലേക്കും ഇന്റർനെറ്റ് അധിഷ്ഠിത നവമാധ്യമങ്ങളിലേക്കും ഉള്ള വികാസ ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യത്തെ വക്രീകരിച്ച് അലങ്കോലമാക്കി ചിത്രീകരിക്കാനുള്ള മാധ്യമങ്ങളുടെ ശേഷി പല മടങ്ങ് വർദ്ധിക്കുന്നുണ്ട് സത്യാനന്തര കാലഘട്ടമായതുകൊണ്ടൊന്നുമല്ല ഇങ്ങനെ സംഭവിക്കുന്നത് മറിച്ച് ഫിനാൻസ് മൂലധനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള മിഥ്യകൾ നിരന്തരം സൃഷ്ടിച്ച് സത്യാന്വേഷണങ്ങളെ വഴിതെറ്റിക്കേണ്ടത് മൂലധന താൽപ്പര്യങ്ങളുടെ തന്നെ ആവശ്യമായതുകൊണ്ടാണ് മുതലാളിത്തത്തിൻ്റെ ചൂഷണോപാധികളും അതിനായി നിർമ്മിക്കപ്പെടുന്ന പ്രത്യയശാസ്ത്ര സാമഗ്രികളും എത്ര കണ്ട് സങ്കീർണമാവുന്നുവോ അത്ര കണ്ട് തന്നെ സത്യത്തെ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളും ശക്തി പ്രാപിക്കും നവമാധ്യമങ്ങളുടെ ഒരു സവിശേഷത അത് വലിയ വിഭാഗം ജനങ്ങളെ അതിൻ്റെ അസത്യകഥനങ്ങളുടെ ഉപകരണങ്ങളാക്കി മാറ്റുന്നു എന്നതാണ് നിതാന്ത ജാഗ്രതയോടെ സ്വയം സ്ഥാനപ്പെടുത്തുകയും പ്രതിബോധത്തെ നിരന്തരം നവീകരിക്കുകയും ചെയ്യാത്ത ഏതൊരു വ്യക്തിയും സ്വാഭാവികമായും വ്യവസ്ഥിതിയുടെ കയ്യിലെ ഉപകരണമായി മാറുന്ന ദുരവസ്ഥ വളരെ വ്യാപകമാണ് അത്തരമൊരു സാഹചര്യം ദേശവ്യാപകമായി നിലവിലുള്ളത് കൊണ്ടാണ് വർഗീയതയെ ഉപയോഗിച്ച് ജനങ്ങളെ വിഭജിച്ച് ഭരിക്കാനും അതിൻ്റെ മറവിൽ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ജനങ്ങളെ നിർബാധം കൊള്ളയടിക്കാനുമുള്ള അവസരം സൃഷ്ടിക്കാനും കേന്ദ്ര ഭരണാധികാരികൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റഴിക്കൽ മേളയും ഇന്ധനവില വർധനവും മാധ്യമങ്ങൾക്ക് ചർച്ചാവിഷയം പോലും ആവുന്നില്ല ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത മിഥ്യകളുടെ നിർമ്മാണ വേദിയായി മാധ്യമങ്ങൾ മാറുന്നു എന്നതാണ് വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ദുരവസ്ഥ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സമീപകാല ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങൾ എപ്രകാരം അതിൽ പങ്കെടുക്കുന്നവരെ അവരുടെ തന്നെ താൽപ്പര്യങ്ങൾക്ക് എതിരായി തിരിച്ചു നിർത്തുന്നു എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ നേടിയിട്ടില്ലാത്ത നേട്ടങ്ങളുടെ പട്ടികയുമായാണ് ഇന്ന് എയ്ഡഡ് മേഖല തലയുയർത്തി നിൽക്കുന്നത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ എയ്ഡഡ് മേഖല ഘട്ടം ഘട്ടമായി ഇല്ലാതാവുന്ന കാഴ്ചയാണ് നവലിബറൽ നയങ്ങൾ നടപ്പിലായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ നമ്മൾ കണ്ടുവരുന്നത് സ്ഥാപനങ്ങളില്ലാതായി എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന പല എയ്ഡഡ് സ്ഥാപനങ്ങളും ഏറെക്കുറെ സമ്പൂർണമായും സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളായി രൂപാന്തരം പ്രാപിച്ചു എന്നതാണ് വസ്തുത ഇതുമായി തട്ടിച്ചു നോക്കി വേണം കേരളത്തിലെ ഏറെ മേഖലയ്ക്ക് ഈ അടുത്ത കാലത്ത് ലഭിച്ച എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് അധ്യാപക തസ്തികകളെയും നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുതിയ കോഴ്സുകളെയും കാണാൻ ഇതുമായി തട്ടിച്ചു നോക്കി തന്നെ വേണം പ്രിൻസിപ്പൽമാർക്ക് നേരിട്ട് ശമ്പള ബിൽ ട്രഷറിയിൽ സമർപ്പിക്കുക വഴി സർക്കാർ കോളേജും എയ്ഡഡ് കോളേജും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ കാണാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കച്ചവട ശക്തികളേൽപ്പിച്ച് കൈകഴുകി ഒഴിയുന്ന കേന്ദ്ര നയമാണ് മിക്ക സംസ്ഥാനങ്ങളും സ്വീകരിച്ചതെങ്കിൽ ഈ മേഖലയുടെ സമഗ്രമായ വികസനത്തിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന ധീരമായ പ്രഖ്യാപനമാണ് സംസ്ഥാന ബജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കോവിഡ് പത്തൊൻപത് മഹാമാരി സൃഷ്ടിച്ച വലിയ പ്രതിസന്ധി എല്ലാ മേഖലകളെയും എന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും പ്രശ്ന സങ്കീർണമാക്കിയിട്ടുണ്ട് എന്നത് നമുക്കേവർക്കും നല്ല ധാരണയുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിനു ശേഷം കോളേജുകളിൽ നേരിട്ട് ക്ലാസ്സുകൾ നടത്താൻ സാധിച്ചിരുന്നില്ല ഓൺലൈനായാണ് പാതി വഴിയിൽ നിലച്ച മുൻ അക്കാഡമിക് വർഷത്തെ ക്ലാസ്സുകൾ നാം അവസാനിപ്പിച്ചതും രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ പുതിയ അധ്യയന വർഷത്തെ ഓർഡ് സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിച്ചതും ഒട്ടേറെ പരിമിതികളും പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് അധ്യാപകർ യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത നമ്മുടെ ഭൂരിഭാഗം കോളേജുകളുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇതുവരെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത് അതിനായി കേരളത്തിലെ കോളേജ് അധ്യാപകർ അവലംബിച്ച മാർഗങ്ങൾ അതിൻ്റെ വൈവിധ്യം കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും സമർപ്പണ ബോധം കൊണ്ടും ശ്രദ്ധേയമാണ് ഗസ്റ്റ് അധ്യാപകരുടെ അഭാവത്തിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ച് തന്നെയാണ് ഭൂരിപക്ഷം അധ്യാപകരും ഓൺലൈൻ ക്ലാസ്സുകൾ വിജയിപ്പിച്ചത് തികച്ചും വ്യക്തിപരമായി വീടുകളിലടക്കം മുഴുവൻ സജ്ജീകരണങ്ങളും ഒരുക്കി ഓൺലൈൻ ക്ലാസ്സുകൾ ഒരു വൻ വിജയമാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചു കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി ഭദ്രമായിരിക്കുന്നത് അധ്യാപകരുടെ സമർപ്പിത മനോഭാവത്തെ മാത്രം ആശ്രയിച്ചാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കുന്ന ഒരു ചരിത്ര കാലഘട്ടമാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അത്തരം ശ്രമങ്ങളുടെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഓൺലൈൻ ക്ലാസുകൾ നടന്ന സംസ്ഥാനമായി കേരളം മാറിയത് എന്നാൽ നമ്മുടെ മേഖലയെ ഏറ്റവും പ്രതിലോമകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന നവലിബറൽ നയങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന യു ജി വിവിധ തീരുമാനങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിലോമകരമായ പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം ഗവേഷണ ഗ്രാന്റുകളും ഏഴാം ശമ്പള പരിഷ്കരണത്തിന് വേണ്ടത് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കുള്ള വിവിധ ധനസഹായങ്ങളും മറ്റും വെട്ടിക്കുറക്കുന്ന കേന്ദ്ര നയം കൃഷി വ്യവസായ തൊഴിൽ സേവന മേഖലകളിലെ അത്യന്തം ജനവിരുദ്ധമായ വിവിധ നയസമീപനങ്ങൾ ഏറ്റവും അവസാനം വന്ന അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് നിയമത്തിൻ്റെ കരട് എന്നിവ നവമാധ്യമങ്ങളിലെ കോളേജ് അധ്യാപക വേദികളിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് വലിയ വിരോധാഭാസമാണ് പി ജി വക്കിലോട് ആനുകൂല്യം ഇല്ലാതായതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം യു ജി സി നയങ്ങളാണ് എന്ന വിഷയവും വേണ്ടത്ര തിരിച്ചറിയപ്പെടില്ല പകരം കോവിഡ് പത്തൊമ്പത് മഹാമാരി സൃഷ്ടിച്ച വലിയ പ്രതിസന്ധി തരണം ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾക്കിടയിൽ സംഭവിച്ച ചെറിയ പിഴവുകൾ പെരുപ്പിച്ച് കാണിച്ച് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച കൊടുമ്പിരിക്കൊണ്ടു യഥാർത്ഥ കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും ചർച്ച ചെയ്യുന്നതിന് പകരം പ്രത്യക്ഷമായി കാണുന്നത് മാത്രം വിശ്വസിച്ച് വളരെ ഉപരിപ്ലവമായി പ്രതികരിക്കുന്ന ശൈലി നവമാധ്യമ ചർച്ചകളുടെ സ്വഭാവമായി മാറിയിരിക്കുന്നു ചിന്തകൾ ഉത്ഭവിക്കുന്നത് തലച്ചോറിനുള്ളിലാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ടെലിവിഷനിൽ കാണുന്ന ദൃശ്യങ്ങൾ അതിനകത്താണ് സംഭവിക്കുന്നതെന്ന് കൂടി വേണമെങ്കിൽ വിശ്വസിക്കാവുന്നതാണ് എന്ന് പരിഹസിച്ചത് ഹാസ്യ സാഹിത്യകാരനായ വോറൻ എല്ലിസാണ് സ്വന്തം വ്യക്തിത്വത്തിന് അകത്തുള്ള സാമൂഹ്യ സാമൂഹ്യപരത പോയിട്ട് അവനവൻ്റെ ഇത്തിരി വട്ടത്തിനപ്പുറം കാണാൻ കാഴ്ചയില്ലാത്തവർ ചേർന്ന് നവമാധ്യമവിലാസം സംഘടനകളടക്കം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കി എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത രാഷ്ട്രീയമില്ലാതെ സ്വതന്ത്രമായി അധ്യാപകർ ഐക്യപ്പെടണം എന്ന ആഹ്വാനവുമായി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിഭജന വിഘടനവാദ പ്രസ്ഥാനമായ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ വരെ പ്രച്ഛന്ന വേഷത്തിൽ രംഗത്തെത്തി വിവിധ സാഹചര്യങ്ങളെ ചരിത്രവൽക്കരിച്ച് വസ്തുനിഷ്ഠമായി വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ നയവും പ്രവർത്തന പദ്ധതിയും ആവിഷ്കരിച്ച് മുന്നോട്ട് നീങ്ങുന്ന നമ്മുടെ സംഘടന തീർച്ചയായും ഈ നവമാധ്യമ സാഹചര്യത്തെയും കൃത്യമായി വിലയിരുത്തി നയസമീപനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട് നവമുതലാളിത്തം കൂടുതൽ ആപൽക്കരമായ രൂപഭാവങ്ങൾ കൈവരിക്കുമ്പോൾ അതിൻ്റെ വൈതാളികരും താൽക്കാലികമായി സജീവമായി എന്ന് വരും അതിനെതിരായ ജാഗ്രതയും അതിനിശ്ചിതമായ വിമർശനബോധവും ഓരോ അംഗവും പ്രകടിപ്പിച്ചാൽ മാത്രമേ കേരളത്തിലെ ഏരഡ് മേഖല കേന്ദ്രാവിഷ്കൃത നവലിബറൽ നയങ്ങളുടെ മലവെള്ള പാച്ചിലിൽ മലവെള്ളപ്പാച്ചിലിൽ പോകാതെ നിലനിൽക്കുകയുള്ളു ഇത്തരം നയങ്ങൾക്കെതിരെ ഉള്ള പ്രതിരോധം ചമയ്ക്കുന്ന കാര്യത്തിൽ നവമാധ്യമങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന കാര്യത്തിലടക്കം വിശദമായ ചർച്ച സംഘടനക്കകത്ത് നടക്കേണ്ടതുണ്ട് കേരളത്തിലെ എയിരഡ് മേഖലയുടെ ചരിത്രവും നമ്മുടെ സംഘടനയുടെ ചരിത്രവും ഇഴപിരിച്ച് കാണാൻ കഴിയില്ല എന്നത് നമ്മുടെ എക്കാലത്തെയും വലിയ അവകാശവാദമാണ് ഏരഡ് മേഖലയുടെ ഭാവിയെക്കുറിച്ചും അതേ അവകാശവാദം മൂർത്തമായി തന്നെ നിലനിർത്തുക എന്നതാണ് സമകാലീന ചരിത്രം നമ്മെ ഏൽപ്പിക്കുന്ന ചുമതല നിങ്ങൾക്കേവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ